നമ്മുടെ മക്കൾ നല്ലവരായി മാറാൻ അല്ലാഹു ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു ദുആയാണ് സൂറത്തുൽ ഫുർഖാനിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ? ربنا ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ, ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ജീവിത പങ്കാളിയിലും ഞങ്ങളുടെ ഭാര്യയിലും ഭർത്താവിലും, വദുർരിയാതിനാ ഞങ്ങൾക്ക് നീ നൽകുന്ന മക്കളിലും, ഖുർറത അയുനിൻ കണ്ണിൻ്റെ കുളിർമ നൽകേണമേ, കൺകുളിർമ നൽകേണമേ. സജ്ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരായി അല്ലാഹുവേ നീ ഞങ്ങളെ മാറ്റിത്തരയണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കും ഡെയിലി, എല്ലാ ദിവസവും എല്ലായ്പ്പോഴും. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന, രണ്ട് പ്രാർത്ഥനയെ ഖുർആൻ പറഞ്ഞു. വല്ലദീന യഖൂലൂൻ, പിന്നെ ഒരു പ്രാർത്ഥനയും കൂടെ മുഅ്മിനീങ്ങൾ ചെയ്യുന്നവരാണ്. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم. اللهவே കത്തിയാളുന്ന നരകത്തിന്റെ തീയിന്റെ ചൂടിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളേണമേ. നീയാണ് സൃഷ്ടിക്കുന്നത്, നരകം നിന്റെ സൃഷ്ടിയാണ്, അതിലേക്ക് വിറകുകളായി മാറുന്നത് പടച്ചവനെ നിനക്ക് ധിക്കരിച്ച് ജീവിച്ചവരാണ്. അല്ലാഹുവേ ഞങ്ങൾ ആരും അതിൽ പെടരുതേ. റബ്ബന സുരിഫ് അന്ന അദാബ ജഹന്നം, നരകത്തിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്നും തെറ്റി മാറ്റേണമേ, ഞങ്ങൾ അതിൽ നിന്നും അടർത്തി മാറ്റേണമേ, നരകത്തിൽ പെടാതെ സൂക്ഷിക്കണമേ, ഞങ്ങളെ കാത്തുകൊള്ളേണമേ. അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷ ഞങ്ങൾക്ക് സഹിക്കുക സാധ്യമല്ല. അല്ലാഹുവേ അതൊരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തത്, താമസിക്കാൻ പറ്റാത്തത്, വളരെ വളരെ വേദനാജനകമായതാണ്. റബ്ബേ ഞങ്ങളെ കാത്തുകൊള്ളേണമേ എന്ന് ഒരു ദിവസം ഓരോ ദിവസവും മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ. രണ്ട് ദുആയാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്, ഒന്ന് മക്കൾക്ക് വേണ്ടി, മറ്റൊന്ന് നമ്മളോ മക്കളോ ആരും നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി.